നമസ്കാരം, എല്ലാവർക്കും ബെൽ റീഡ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കഥ കൗശലക്കാരൻ കടുവ. കഥ തുടങ്ങാം. കൗശലക്കാരൻ കടുവ. പണ്ട് പണ്ടൊരിക്കൽ ഒരു കാട്ടിൽ ഒരു കടുവയുണ്ടായിരുന്നു. ഒരുപാട് മൃഗങ്ങളൊക്കെ ഉള്ള ഒരു കാടാണ്. അതിൽ പ്രായം ചെന്ന ഒരു കടുവയുണ്ടായിരുന്നു. ക്ഷീണിച്ചവശനായ അവന് ഇരയെ പിടിക്കാനുള്ള ശക്തിയൊന്നുമില്ലാതെയായി. പണ്ട് ഓടി നടന്ന് ഇര പിടിക്കുമായിരുന്നു, ഒരുപാട് മൃഗങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ വയസ്സായി തുടങ്ങിയപ്പോൾ ക്ഷീണം തട്ടി. ക്ഷീണം ബാധിച്ച അവനാണെങ്കിലോ ഓടിച്ചെന്ന് പതിയിരുന്നെല്ലാം മൃഗങ്ങളെ പിടിക്കൽ ഒരുപാട് കഷ്ടമുള്ള പണിയായി മാറി. അപ്പോൾ ഇനിയുള്ള കാലം എങ്ങനെ ജീവിക്കും എന്നാലോചിച്ച് അവനിങ്ങനെ ഇരിക്കുകയായിരുന്നു. ഇത്തിരി വലിയ പാടാണ് എന്നും പറഞ്ഞ് ഇങ്ങനെ കഷ്ടപ്പെട്ട് സങ്കടപ്പെട്ട് ഇരിക്കുകയായിരുന്നു. മൃഗങ്ങളെ ഒന്നും കിട്ടുന്നില്ല. വല്ലപ്പോഴും എന്തെങ്കിലും ഒരെണ്ണം അടുത്ത് വന്ന് പെട്ടാലായി, വളരെ അടുത്തുള്ളതെന്നേ അവനെ പിടിക്കാൻ സാധിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോൾ അവന് പെട്ടെന്നൊരു ബുദ്ധി തോന്നി. പണ്ട് പണ്ടൊരിക്കെ ഒരു മനുഷ്യനെ പിടിച്ചു തിന്ന സമയത്ത് ഒരു സാധനം അയാളുടെ കയ്യിൽ നിന്ന് കിട്ടിയയക്ക്. ഒരു സ്വർണ്ണ വള, നല്ല തിളക്കമുള്ള വള. മനുഷ്യനെയൊക്കെ തിന്നു കഴിഞ്ഞതിന് ശേഷം വള കളയണേന് പകരം തൻ്റെ ഗുഹയിൽ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അവൻ വിചാരിച്ചു, പണ്ടേ എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ മനുഷ്യന്മാർക്ക് സ്വർണത്തിന് ഭയങ്കര ഇഷ്ടമാണ്, അതാണ് അവരിങ്ങനെ കയ്യിലും കാലിലും ഒക്കെ ഇട്ട് നടക്കണമെന്ന്. അപ്പം പിന്നെ ഈ വള വെച്ചൊരു പണി ഒപ്പിച്ചാലോ, ഈ വള ഉപയോഗിച്ച് മനുഷ്യന്മാരെ പിടിച്ചു നോക്കിയാലോ, അങ്ങനെയാണെങ്കിൽ എളുപ്പത്തിൽ ഭക്ഷണം കിട്ടില്ലേ എന്ന് കടുവ ഇരുന്ന് കണക്കാക്കി. അവൻ്റെ മനസ്സിലൊരു നല്ല പുഞ്ചിരി വന്നു. ആ കൊള്ളാം, എന്തായാലും നടപ്പാക്കി നോക്കാം, ആരെങ്കിലും വരുമോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് കടുവ ചെന്ന് ഗുഹയിൽ ചെന്ന് വളയൊക്കെ എടുത്തുകൊണ്ട് വന്ന് അതിനെയും നോക്കി കുറ്റിക്കാട്ടിൻ്റെ ഉള്ളിൽ ഒരു ഭാഗത്ത് ഒളിഞ്ഞിരുന്നു. ആരെങ്കിലും ആ വഴി വരുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് കുറേനേരം കാത്തിരുന്നപ്പോൾ ഒരാൾ ആ വഴി നടന്നു പോകുന്ന പാത വഴി നടന്നു പോകുന്ന വഴിക്ക് ഒരാളെ കണ്ടു. കടുവ മെല്ലെ പറഞ്ഞ് അയാളെ വിളിച്ചു. അയാളാണെങ്കിലോ, ഈ കാട്ടിനാരടാ എന്നെ ശൂശു എന്ന് വിളിക്കണേ എന്ന് പറഞ്ഞ് ഇങ്ങനെ മെല്ലെ തിരിഞ്ഞു നോക്കിയപ്പോൾ പെട്ടെന്ന് അയാൾക്ക് പേടിയായി. നോക്കുമ്പോണ്ടതാ വലിയൊരു കടുവ. കടുവട കണ്ട പാട അയാള് ഞെട്ടിത്തരിച്ചു പോയി. കടുവയാണെങ്കിലോ അയാളുടെ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ദാ ഇവിടെ ഇവിടെ എന്ന് പറഞ്ഞു. അപ്പൊ കടുവയെ കണ്ട പാടെ അയാൾ അങ്ങോട്ട് പേടിച്ചു വിറച്ചു. അപ്പൊ കടുവ അയാളോട് പറഞ്ഞു, ഏയ് പേടിക്കൊന്നും വേണ്ട, ഞാൻ നിങ്ങളൊന്നും ചെയ്യാനൊന്നും പോണില്ല എന്ന് പറഞ്ഞു. ഞാൻ ഒന്നും ചെയ്യില്ല, നിങ്ങൾ ഒട്ടും പേടിക്കണ്ട എന്ന് പറഞ്ഞു. എന്നിട്ട് ഇതാ ഇത് നോക്ക്, എൻ്റെ കയ്യിലൊരു സാധനം സ്വർണവളയാണെന്ന് തോന്നണു, എനിക്ക് വഴിയിൽ നിന്ന് കിട്ടിയതാണ്. പണ്ടൊരിക്കൽ ഇതിൽ കൂടെ പോയപ്പോൾ ആരുടെ കയ്യിൽ നിന്നോ വീണത്, എനിക്ക് കളഞ്ഞു കിട്ടിയത്, ഞാൻ എടുത്തു വെച്ചതാ. പക്ഷേ ഇതിനെ ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് ആരെങ്കിലും കിട്ടുകയാണെങ്കിൽ കൊടുക്കാൻ വിചാരിച്ചിരുന്നതായിരുന്നു ഞാൻ എന്ന് പറഞ്ഞിട്ട് നീ വേണേ ഇതെടുത്തോ എന്ന് പറഞ്ഞിട്ട് മെല്ലെ തട്ടി മുന്നോട്ടിട്ടു. എന്നിട്ട് നിങ്ങളിതെടുത്തോളൂ, എനിക്കിപ്പോൾ എന്തിനാ ഈ വള, ഞാൻ വെറുതെ ഗുഹയിലിരിക്കുമ്പോൾ കണ്ടപ്പോൾ എടുത്തിട്ടതാ എന്ന് പറയും. അപ്പോൾ ആ വഴിയാത്രക്കാരൻ പറയും, നീ എന്നെ മണ്ടനാക്കാന്നാണോ വിചാരിച്ചേ കടുവേ, അയ്യടാ നിന്നെ കണ്ടാലേ അറിയാം നീ അതിക്രൂരനായ മൃഗമാണെന്ന്. എല്ലാവർക്കും അറിഞ്ഞൂടി കടുവ കടിക്കും തിന്നും മനുഷ്യനെ. അപ്പം പിന്നെ നിൻ്റെ അടുത്ത് വന്ന് ഞാൻ സ്വർണ്ണവള എടുത്തിട്ട് പോകാൻ നോക്കൂ, എനിക്കെങ്കിലും വേണ്ട നിൻ്റെ വള എന്ന് പറയും വഴിയാത്രക്കാരൻ. അപ്പോൾ കടുവ പറയും, ആ എനിക്ക് മനസ്സിലായി, നിങ്ങൾ ബുദ്ധിയോടെ കൂടെ വർത്തമാനം പറയുകയാണെന്ന്. നിങ്ങൾ ചിന്തിച്ചൊക്കെ ശരി തന്നെ, ഞാനൊരു ഭയങ്കര ക്രൂരനായ മൃഗമായിരുന്നു. പക്ഷേ ഇപ്പം നിങ്ങൾക്ക് എന്നെ കണ്ടാൽ മനസ്സിലാവണില്ലേ, ഞാൻ ആകെ ക്ഷീണിച്ച് അവശനായിട്ടിരിക്കണത്, എനിക്ക് പ്രായം അത്രയും ചെന്നു, എന്നാ ഞാൻ പോവാന്ന് എനിക്കെന്നെ അറിയില്ല. അപ്പോൾ കടുവ ക്രൂര മൃഗങ്ങളാണെന്ന് എനിക്കും അറിയാം, എല്ലാവർക്കും അറിയാം. പക്ഷേ എൻ്റെ അവസ്ഥ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ, എനിക്ക് ഒട്ടും ബലവുമില്ല എന്ന്. ആരെങ്കിലും പിടിച്ച് തിന്നാൻ പോലുള്ള ശക്തി എനിക്കില്ല, എൻ്റെ നഖത്തിനോ ഒട്ടും മൂർച്ചയുമില്ല. പണ്ട് ഞാൻ ഒരുപാട് പേരെ തല്ലിക്കൊല്ലും തിന്നുമൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പം എനിക്ക് വയസ്സായപ്പോൾ അതിനൊന്നും വയ്യ, ഭക്ഷണം തന്നെ കഴിക്കണം എന്നില്ലാണ്ടായിപ്പോയി എന്ന് പറയും. പിന്നെ പ്രായം ചെന്നില്ലേ, എത്ര ദിവസമായെന്ന് വെച്ചാൽ ഞാനിങ്ങനെ ഇരിക്കുക, ഞാൻ എന്തായാലും മരിച്ചു പോകാനായി. അപ്പോൾ എനിക്കാണെങ്കിൽ ഭയങ്കര കുറ്റബോധം, ഞാൻ ഇത്രയും കാലം എത്ര മനുഷ്യന്മാരെ കൊന്നു, എത്ര പേരുടെ ജീവിതം തകർത്തു എന്നൊക്കെ ആലോചിച്ചിട്ട് അങ്ങോട്ട് ഉറക്കം വരുന്നില്ല കുറച്ച് ദിവസമായിട്ട്.
പക്ഷെ മരിക്കണേന് മുന്നേ എൻ്റെ എല്ലാ പാപവും കളഞ്ഞ് നല്ലവനാകണം എന്ന് എനിക്കൊരാഗ്രഹം. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഈ വാള ആർക്കെങ്കിലും കൊടുക്കുക, അത്രയെങ്കിലും മനുഷ്യരിൽ ഒരാളെയെങ്കിലും ഒരാളെ സന്തോഷിപ്പിക്കാൻ പറ്റിയായല്ലോ എന്ന് വിചാരിച്ചത് ഞാൻ എന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിലും എനിക്കൊരു പ്രായശ്ചിത്തം ചെയ്യാമല്ലോ, അതിനാണ് ഞാൻ ഇതിനു വേണ്ടി ഒരാളെ കാത്തിരുന്ന് നിങ്ങൾ വന്നു, വന്നപ്പോൾ ഞാൻ തന്നു, വേണമെങ്കിൽ എടുത്താൽ മതി കേട്ടോ, എനിക്ക് നിർബന്ധമൊന്നുമില്ല, നിങ്ങളല്ലെങ്കിൽ വേറെ ആരെങ്കിലും കാണുമ്പോൾ എടുത്തിട്ട് പോവും, ഞാൻ എന്തായാലും ഇപ്പോൾ വീട്ടിൽ പോകാൻ പോവാണ് എന്ന് ആര് പറയും, ഈ കടുവ പറയും. കടുവ പറഞ്ഞത് മുഴുവൻ ശ്രദ്ധിച്ച് കേൾക്കും ഇയാൾ. ശ്രദ്ധിച്ച് കേട്ടതിന് ശേഷം അയാൾക്ക് തോന്നും വളരെ ശാന്തനും സൗമ്യവുമായ സംസാരമുള്ള കടുവ. അത് ശരി തന്നെ, ഈ കടുവയ്ക്ക് അല്ലെങ്കിൽ ഈ വയ്യ വയസ്സായി, എപ്പോഴാ ചത്തുപോകാന്ന് ആർക്കറിയ. ചിലപ്പോൾ ഇനി ശരിക്കും ഈ കടുവയ്ക്ക് സഹതാപവും സങ്കടവും കുറ്റബോധവും ഒക്കെ കൂടെ തോന്നിയിട്ട് തരാണെങ്കിലോ വാള, ഇനിയിപ്പോൾ ഞാനായിട്ട് ഈ വള എന്തിനാ കളയണേ എന്ന അയാളുടെ മനസ്സിൽ മെല്ലെ ഒരു ആഗ്രഹം മെല്ലെ വരാൻ തുടങ്ങി. സ്വർണ്ണ വളയല്ലേ, കാണാൻ നല്ല കനവുമുണ്ട് ചന്തുമുണ്ട്, അപ്പം ഈ കിട്ടണേനെ ഞാൻ എന്തിനാ കളയണേ, വെറുതെ കളഞ്ഞാൽ അതൊരു മണ്ടത്തരായിരിക്കില്ലേ എന്ന് അയാൾക്ക് സ്വന്തമായി തോന്നി. അപ്പം എന്തായാലും കടുവ ആവശ്യനായിട്ട് ഇരിക്കുക, അപ്പം എന്തായാലും എന്നെ പിടിക്കുന്നൊന്നും തോന്നുന്നില്ല, സ്വർണ്ണ വളപ്പ് എടുക്കാണ്ടിരിക്കണ എന്തിനാ എന്ന് പറഞ്ഞിട്ട് അവൻ മെല്ലെ ചെന്ന് അതെടുക്കാമെന്ന് തീരുമാനിച്ചു. എന്നിട്ട് മെല്ലെ 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 കടുവയുടെ അടുത്ത് ചെന്നിട്ട് അതങ്ങോട്ട് എടുക്കാം പിടിച്ച പാട വളയിൽ തൊട്ടാ പാട കടുവ ചാട്ടം ചാട്ടത്തിന് അവൻ്റെ മേലെ ഇങ്ങോട്ട് വീണ് അടിച്ചങ്ങോട്ട് ഒരറ്റ കൊല്ലൽ, ഒരടി തന്നെ ആ മനുഷ്യൻ മരിച്ചുപോയി. അങ്ങനെ അടിച്ചു കൊന്നു കഴുവ. വല്ല കാര്യം ഉണ്ടായിരുന്നല്ലോ ആ മനുഷ്യന്, സ്വർണത്തിനോട് ഇത്ര ആക്രാന്തത്തിൻ്റെ ആവിഗ്രഹം വല്ലതും ആവശ്യമുണ്ടോ? ആ ആക്രാന്തം മുതലെടുത്ത് സൂത്രശാലിയായ കൗശലക്കാരനായ കടുവ കുറക്കാലതുപോലെ മനുഷ്യനെ പറ്റിച്ച് ജീവിച്ചു. ഈ ഒരാളെ തിന്നത് മാത്രമല്ല, പിന്നീടുള്ള പല ദിവസങ്ങളിലും കടുവ മൃഗങ്ങളെ പിടിക്കാൻ പോണേന് പകരം പതിയിരുന്ന് ആളുകളോട് സംസാരിച്ച് സ്വർണം കാണിച്ച് സ്വർണം കാണിച്ച് മഞ്ഞളിഞ്ഞ കണ്ണു വായിച്ച് വരുന്നവരെയൊക്കെ പിടിച്ചു തിന്ന് കുറക്കാലം സുഖമായി ജീവിച്ചു. ഇതാണ് കൗശലക്കാരനായ കടുവ. കഥ ഇഷ്ടപ്പെട്ടോ? കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതുപോലെ തന്നെയാണ് നമ്മൾ മനുഷ്യൻ്റെ അവസ്ഥയും. എന്തെങ്കിലും കണ്ട് ഒരുപാട് ആഗ്രഹിച്ച് ആവശ്യമില്ലാത്തത് അത്യാഗ്രഹം നമുക്ക് പാടില്ല. അത്യാഗ്രഹത്തോടെ പോയി എന്തിലെങ്കിൽ നിന്നാലോ പൊഴിച്ചാടുന്നത് കുഴിയിലായിരിക്കും. ഈ കുട്ടിക്കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട നമ്മുടെ കുഞ്ഞു മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, ഇതുപോലുള്ള പുതിയ കഥകൾ വീണ്ടും കാണുന്നതിനായിട്ട് ഇതുവരേക്കും ബെൽ റീഡ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ബെൽ റീഡ് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ പിന്നീടിടുന്ന എല്ലാ കഥകളും നിങ്ങൾക്കും കേൾക്കാം. താങ്ക് യു.